കുമാറിന്റെയും മെഗൻ മാർക്കിളിന്റെയും പിഞ്ചോമന ആർച്ചി ജനനം മുതൽ തന്നെ ബ്രിട്ടീഷ് ജനതയുടെ പ്രിയങ്കരനാണ്. പൊതു ഇടങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോൾ കുഞ്ഞ് ആർച്ചിക്ക് താരപരിവേഷമാണ് ലഭിക്കുന്നത്. 4 മാസം പ്രായമുള്ള കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടന്നു നീങ്ങുന്ന ഹാരിയുടെയും മെഗന്റെയും വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ആഘോഷമാക്കുന്നത്. ആഫ്രിക്കൻ യാത്രയ്ക്കിടെ ആർച്ച് ബിഷപ്പ് ഡെസ്മണ്ട് ടുട്ടുവിനെയും പത്നിയെയും സന്ദർശിക്കാനായി ഹാരിയും മെഗനും ആർച്ചിയോടൊപ്പം കേപ് ടൗണിലേക്ക് പോകുന്നതിനിടെ എടുത്ത വീഡിയോയാണിത്. ആർച്ചി മെഗൻ എടുത്തുകൊണ്ട് നടന്നു നീങ്ങുന്നതിനിടെ കുഞ്ഞിനെ ലാളിക്കുന്ന ഹാരി രാജകുമാരന്റെയും വീഡിയോയിൽ കാണാം. ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച വീഡിയോ നിമിഷങ്ങൾക്കകം തന്നെ വൈറലാകുകയായിരുന്നു. നിരവധി പേരാണ് ഇത് ഷെയർ ചെയ്തത്. രാജകുടുംബത്തിലെ പുതിയ അംഗത്തിന്റെ വരവ് വലിയ ആഘോഷമാക്കിയിരുന്നു ബ്രിട്ടീഷ് ജനത. രാജാവിന്റെ പദവിയിലേക്കുള്ള ഊഴത്തിൽ 7-ാമനായിരിക്കും ഹാരിയുടെയും മെഗന്റെയും കുഞ്ഞ്. ആ സന്തോഷ വാർത്ത ലോകത്തെ അറിയിച്ചത് ഹാരി രാജകുമാരൻ തന്നെയായിരുന്നു. ബ്രിട്ടനിലെ സസെക്സ് കൊട്ടാരത്തിൽ നടക്കുന്നത് എന്തും കൗതുകവും വാർത്തയുമാണ് ലോകത്തിന്. പാപ്പരാസികൾക്കും രാജകുടുംബത്തിന്റെ ഓരോ നീക്കവും സസൂക്ഷ്മം നിരീക്ഷിക്കുന്നവരും ഏറെയാണ്. ബ്രിട്ടീഷ് രാജ്ഞി എലിസബത്തിന്റെ 8-ാമത്തെ പേരുകുട്ടിയായി ഹാരിയുടെയും മെഗന്റെയും കുഞ്ഞു പിറന്നെന്ന വാർത്തയും ബ്രിട്ടനിൽ പുതിയ ആഘോഷങ്ങൾക്കാണ് അരങ്ങേറിയത്. ഇംഗ്ലണ്ടിന് രാജ്ഞിയായ ക്വീൻ എലിസബത്തിന്റെ പേരുകുട്ടിയാണ് ഹാരി. പ്രശസ്തയായിരുന്ന ഡയാന രാജകുമാരിയുടെയും അടുത്ത രാജാവായി അധികാരമേൽക്കുന്ന ചാൾസ് രാജകുമാരന്റെയും 2-ാമത്തെ മകൻ. കഴിഞ്ഞ വർഷം മെയ്യിലാണ് വലിയ ആഘോഷത്തോടെ വിൻസോർ കൊട്ടാരത്തിൽ വെച്ച് ഇരുവരുടെയും വിവാഹം നടന്നത്. ഇക്കഴിഞ്ഞ മെയ്യിലാണ് ഇരുവർക്കും ആൺകുഞ്ഞ് ജനിച്ചത്. അങ്ങനെ ഒരു ആൺകുഞ്ഞ് വന്നുവെന്ന് ചിരിച്ചുകൊണ്ടാണ് ഹാരി കുഞ്ഞു പിറന്ന സന്തോഷ വാർത്ത ലോകത്തെ അറിയിച്ചത്. എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങളിലൊന്നാണിതെന്നും ഓരോ സ്ത്രീയും കുഞ്ഞിനു വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ തീർച്ചയായും നമുക്കൊരിക്കലും ചെയ്യാൻ കഴിയാത്തതാണെന്നും ഞങ്ങളുടെ ഈ നല്ല നിമിഷങ്ങൾ കൂടെ നിന്ന എല്ലാവർക്കും നന്ദി അറിയിച്ച് രംഗത്ത് വന്നിരുന്നു ഹാരി രാജകുമാരൻ. ഹാരി രാജകുമാരന്റെയും മെഗൻ മാർക്കിളിന്റെയും പിഞ്ചോമന ഇതിനോടകം തന്നെ ആരാധകരുടെ മനസ്സ് കീഴടക്കി കഴിഞ്ഞു. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.